ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കിടലിനായി ഒരു തലശ്ശേരി സ്റ്റൈൽ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഒരു മൂന്നാല് ഉള്ളി കുനുകുനാനരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, മല്ലിയില, പുതിനയില, നമ്മുടെ ആവശ്യമായ ഒരു അര കിലോ ഇറച്ചി. ഉള്ളി നമ്മൾ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് പെനഞ്ഞെടുക്കുക. ശേഷം ഒരു പാത്രത്തിലേക്ക് ഗീ ഒഴിക്കുക, ഒപ്പം ഏതെങ്കിലും ഓയിൽ ഒഴിക്കുക, വെളിച്ചെണ്ണ ഇല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ഓയിൽ. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇന്ന് പാതി ഉളം എടുത്ത് നമ്മളത് വറുത്തെടുക്കണം. നല്ല വറുത്തെടുക്കുക. നമ്മളിവിടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അതിനെ മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പരിപാടി തുടങ്ങാം. ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം, കുറച്ച് ഗീയും കൂടെ ഒഴിച്ചതിന് ശേഷം, നമുക്ക് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ഒണിയൻ എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്യാം. ഒണിയൻ ഒന്ന് ചെറുതായിട്ട് വാടി വന്ന ശേഷം നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അതിലേക്കൊന്ന് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ബിരിയാണി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, സാരമില്ല, പോട്ടെ. അപ്പോൾ നമുക്ക് പൊടികൾ അടിച്ചേർക്കാം. കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് ഗരം മസാല, അത് മതി. അപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെക്കണം. ഒരു സ്പൂൺ നന്നായിട്ട് ഉപ്പിട്ട് കൊടുത്തോളൂ. ഇനിയാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർക്കുന്നത്. തക്കാളി അത്യാവശ്യമാണ്. മല്ലിയിലയും പുതിനയും കൂടെ അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ശേഷം ബിരിയാണിയുടെ സന്തസ സഹചാരിയായ തൈരും കൂടെ ആഡ് ചെയ്യുക. ഒപ്പം നാരങ്ങ കൂടി നന്നായിട്ട് അങ്ങോട്ട് പിഴിയുക. ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി ഇളക്കി ഇളക്കി എടുക്കുക. അതിനുശേഷം മൂടി വെച്ച് വേവിക്കാം. ചെറിയ തീയിൽ വേവിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് അരിയുടെ പരിപാടി തുടങ്ങാം. ഒരു കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കുക. അതിനിടയ്ക്ക് നമുക്ക് പോയിട്ട് കളന്ന് ഇളക്കി കൊടുക്കണം. ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ സ്പൈസസ് എല്ലാം, പട്ട, കറാമ്പൂ, ഏലക്കായ ഒക്കെ ചേർക്കുക. അതിനുശേഷം കുറച്ച് ബാക്കിയുള്ള ഉള്ളിയും കൂടെ അതിലേക്ക് അരിഞ്ഞ് ചേർത്തതിന് ശേഷം ബിരിയാണി ലീഫ് ഇടുക. ബിരിയാണി ലീഫും കുറച്ച് ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർക്കണം. വെള്ളം അളവുണ്ട്. അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ച് നമ്മൾ ഒഴിക്കുന്നു. അതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർക്കുക. വേണമെങ്കിൽ കുറച്ച് നാരങ്ങ കൂടി പിഴിയാം. അപ്പോൾ അരി ഞാനിവിടെ കൈമ എടുത്ത് കഴുകി അരിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് കുക്കർ മൂടി വയ്ക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ വെള്ളം കുറച്ച് വറ്റി വറ്റി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരിക്കുന്ന ഉള്ളി ആഡ് ചെയ്യുക. ഇതാണ് മെയിൻ, ഇതാണ് തലശ്ശേരി ബിരിയാണീൻ്റെ മെയിൻ ടിപ്സ്. കുക്കറിലാണ് അരി വയ്ക്കുന്നതെങ്കിൽ ഒരു വിസിൽ വരുന്നു എന്ന് കാണുമ്പോഴത്തേക്കും ഓഫ് ചെയ്യണം. ഗ്യാസ് ഫുള്ളായി പോകാൻ നിൽക്കരുത്. ഇടയിൽ ഗ്യാസ് കളഞ്ഞ് തുറന്നെടുക്കണം. നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഗ്യാസ് കളഞ്ഞ് എടുത്തു. അരി കറക്റ്റ് വേവാണിത്. അരിയും റെഡിയായി, നമ്മുടെ ചിക്കനും റെഡിയായി. ചിക്കൻ്റെ മേലേക്ക് നമ്മൾ വെന്തുവന്ന ചോറ് ചേർക്കുക. അത് ബിരിയാണി റൈസ് അതിലേക്ക് അങ്ങ് ചേർത്ത് നന്നായി പരത്തി വയ്ക്കുക. നമുക്കതിൻ്റെ മേലേക്ക് ഗാർണിഷ് ചെയ്യാനായി കുറച്ച്
മല്ലിയില, പുതിനയില, പിന്നെ നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ കുറച്ച് ബാലൻസ്, പിന്നെ കാഷ്യൂനട്ട് എല്ലാം കൂടെ വെച്ച് നന്നായി അലങ്കരിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല, അതായത് ഗരം മസാല, കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം ബാക്കി വന്നിരിക്കുന്ന റൈസ് കൂടി അതിൻ്റെ മേലേക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. ശേഷം വീണ്ടും ഒന്നും കൂടി ഗാർണിഷ് ചെയ്തെടുക്കാം, അതായത് മല്ലിയില, പുതിനയില, വാട്ടിയ ഉള്ളി, ഒപ്പം കാഷ്യൂനട്ട്. ഇനിയാണ് ഒരു പ്രത്യേക ഐറ്റം, അതായത് കുങ്കുമപ്പൂ. കുങ്കുമപ്പൂ കുറച്ച് പാലിലെടുത്ത് കലക്കുക, നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ്. കുറച്ച് മഞ്ഞപ്പൊടി കൂടി അതിൽ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി ഈ മഞ്ഞ കളർ വരെ ആക്കിയ ശേഷം ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്ക് പാന് മൂടി വെച്ചതിന് ശേഷം ചെറിയ തീയിൽ ദമ്മിട്ടെടുക്കുക. പാനിൻ്റെ ഗ്യാപ്പ് കൂടി ഒരു പേപ്പർ ചുരുട്ടി അടച്ച് വെക്കുക, നല്ല ദമ്മുള്ളിലേക്ക് ഇട്ട്. അപ്പോൾ നമ്മുടെ ദം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്തു നോക്കിയപ്പോൾ നമ്മുടെ തലശ്ശേരി ബിരിയാണി സൂപ്പറായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നോമ്പ് കാലമല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു. ബിരിയാണി ഉണ്ടാക്കിക്കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം അതിൻ്റെ എല്ലാ മിക്സും അതിലേക്ക് അടങ്ങി ചേർന്ന് മണങ്ങളെല്ലാം അതിൽ നിന്ന് അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം.